ത്രിയേക ദൈവദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അധ്യക്ഷൻ അഭിവന്യ ദേവോദോറോ സിനിമേനി, സ്വാഗതമരളിയ അഭിവന്യ ക്രിസോസ്മോ സിനിമേനി, സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമൻ, ധരണം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട അലക്സാണ്ടർ പ്രാച്ചൻ, പരിമല ആശുപത്രിയുടെ CEO ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺസൺ കോറപ്പീസ്കോപ്പാച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സന്നിഹിതരായിരിക്കുന്ന ജനപ്രതിനിധികളെ, അഭിവന്യ ഭാഗ്യസ്മരണാർഹനായ ഒസ്താത്യോസ് സിരിമേനി, മലങ്കര സഭയിലെ അനേകം ആളുകളുടെ വലിയ ആവേശവും പ്രചോദനം നൽകിയ ഒരു വലിയ കേന്ദ്രവുമാണ്. തിരുമേനി നമുക്ക് നൽകിയിട്ടുള്ള സുവിശേഷ ദൂത്, സുവിശേഷത്തിൻ്റെ ദീപം മലങ്കര സഭ മുഴുവനും വളരെ ശക്തമായിട്ട് വ്യാപിച്ച് ഇന്നും സജ്ജമാണ്. അതുപോലെ തിരുമേനി പാവപ്പെട്ടവരുള്ളതായ തിരുമേനിയുടെ കരുതൽ, തിരുമേനിക്ക് ലഭിക്കുന്ന എല്ലാം പാവപ്പെട്ടവർക്ക് പങ്കിടാനുള്ള തിരുമേനിയുടെ മനസ്സ്, അതെല്ലാം പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനാഥരായിരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതായ തൻ്റെ ജീവിതം മലങ്കര സഭയ്ക്കൊരു പുതിയ ഉണർവും ഉത്തേജനവും നൽകി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അനേകം ആളുകൾ ആ ഒരു പാതയിൽ പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. നിശ്ചയമായിട്ടും പരിമല തിരുമേനിയുടെയും സ്ലീവാദ സമൂഹത്തിൻ്റെ സ്ഥാപകനായിരുന്ന ഒസ്താത്യോസ് സിനിമേനിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഈ സഭയ്ക്ക് അടിസ്ഥാനമിട്ട സാമൂഹ്യ സേവന സരണികളാണ്. അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാനും അത് സഭയുടെ എല്ലാ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും ഒസ്താത്യോസ് സിനിമേനി ചെയ്ത സേവനങ്ങൾ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം വലിയ സ്വാധീനം മനുഷ്യരിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കൽക്കട്ടയിലെ ദേവോദോസോ സിരിമേനിയും അത്തരത്തിലുള്ള ഒരു വലിയ സേവന സരണി. തുടർന്ന് കൽക്കട്ട ഭദ്രാസനത്തിൽ അനേകം മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുവാനിടയായത്. അതുപോലെ ഇന്ന് കേരളത്തിലെ ഭദ്രാസനങ്ങളിലും ഔട്ട്സൈഡ് കേരള ഭദ്രാസനത്തിലുമൊക്കെ അനേകം പ്രവർത്തനങ്ങൾ എല്ലാ ഭദ്രാസന ചുമതലകളിലും അതിൻ്റെ ഭദ്രാസന മെത്രാപ്പോലീത്തന്മാരുടെ ചുമതലകളിലും നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഒരു വലിയ ചാലകശക്തിയായിട്ട് നിന്നതും ഇന്നും നിലനിൽക്കുന്നതും ഒസ്താത്യോസ് സിരിമേനിയാണ്. സിരിമേനിയുടെ ജീവിതം ഇന്നും തുടരുന്നു എന്നുള്ളതിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തം ആണ് ഈ സ്ഥാപനമെന്ന് ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു. വിശ്രാന്തി തീരം എന്നുള്ളത് തിരുമേനി എന്നും ആഗ്രഹിച്ച ഒരു സ്ഥാപനമാണ്. അപ്പോൾ തിരുമേനിയുടെ തിരശീലയ്ക്കപ്പുറമായി നമ്മളോടുകൂടെ ഇരുന്ന് ഇത് കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഇന്ന് തിരുമേനിയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലെങ്കിലും തിരുമേനി ഇത് ആസ്വദിക്കുകയും നമ്മളോരോരുത്തരും അതിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്
ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അഭിമന്യ ക്രിസോസ്തമോ സുരുമേനിക്കും ദേവോദോറോ സുരുമേനിക്കുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രേരണ ലഭിക്കുന്നതും ആ തിരുമേനിയുടെ പ്രാർത്ഥനയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുമേനിയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള അനേകം ആളുകളുണ്ട്. അവരൊക്കെ യാതൊരു പരപ്രേരണയും കൂടാതെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അവരുടെ സമയവും കഴിവും ബുദ്ധിയും പണവും ചെലവഴിക്കുന്നു. ഇതെല്ലാം വലിയൊരു സാഹോദര്യ ജീവിതത്തിൻ്റെ ഫലമായിട്ട് അഥവാ സാഹോദര്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കാനുള്ളതായ ശ്രമമായിട്ടാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. തിരുമേനി അതാണ് ആഗ്രഹിച്ചത്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാ മനുഷ്യരും നമ്മെപ്പോലെ തുല്യരാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനും കരുതുവാനും കരുണ കാട്ടുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. തിരുമേനി എന്നും പ്രസംഗിച്ചതും അതുപോലെ തന്നെ പ്രവൃത്തിപഥത്തിൽ വരുത്തുവാൻ ആഗ്രഹിച്ചതും ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് അല്ലെങ്കിൽ ഗ്ലോബൽ ബ്രദർഹുഡ് എന്നുള്ള ഒരു ആശയമാണ്. മനുഷ്യരെല്ലാവരും സഹോദരങ്ങളാണ്. ദൈവം പിതാവായിരിക്കുന്നിടത്ത് എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് സഹോദരനെ സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ നിയോഗമാണ്. അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ച് ഗായവനോട് ചോദിച്ചപ്പോൾ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ എന്ന് ഉള്ള ചോദ്യം ഉത്തരം പറഞ്ഞത് ഒരുപക്ഷെങ്കിൽ നല്ല ചമറിയാക്കാരൻ്റെ ഉപമയിൽ കൂടിയാണ്, കർത്താവ് നീ നിൻ്റെ അനുജൻ്റെ കാവൽക്കാരൻ തന്നെയാണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സന്ദേശമാണ്. ആര് എവിടെ ഏത് തരത്തിലുള്ള കഷ്ടത അനുഭവിച്ചാലും, അത് വീടില്ലാതാകട്ടെ അല്ലെങ്കിൽ രോഗം കൊണ്ടാവട്ടെ, പഠിക്കാനുള്ളതായ പണമില്ലാതെയാവട്ടെ, പ്രയാസങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, ആ കഷ്ടതകൾ ആരെവിടെ അനുഭവിച്ചാലും അതെൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ ഇതുപോലുള്ള ഷെയറിംഗ് ട്രസ്റ്റുകൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതിന് സംശയമില്ല. അത് യാഥാർത്ഥ്യമാക്കുവാൻ ഒസ്താത്യോസ് സിനിമേനയുടെ പേരിൽ ഈ ഷെയറിംഗ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ സഭയ്ക്ക് എന്നും അഭിമാനമാണ്. ഒസ്താത്യോസ് സിനിമേനി ഇന്നും ഈ വക അല്ലെങ്കിൽ ഈ തരത്തിലുള്ളതായ പ്രസ്ഥാനങ്ങൾ കൂടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കർമ്മനിരതനായി ജീവിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് കർമ്മനിരതനായി നമ്മളോടൊപ്പം ജീവിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥനയിൽ നമ്മളോടൊപ്പം നമുക്ക് വേണ്ടതായ പ്രചോദനം നൽകി ഇന്നും നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്നതായ ഇത്തരത്തിലുള്ളതായ സേവനങ്ങൾ നിശ്ചയമായിട്ടും ഒസ്താത്യോസ് സുരുമേനിയുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നതാണ് എന്ന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം കൊടുക്കാനുള്ളതല്ലാതെ മറ്റൊന്നും ലോകത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ ആരെങ്കിലും അറിയണമെങ്കിൽ, ആരെങ്കിലും ഓർക്കണമെങ്കിൽ എന്തെങ്കിലും സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളവർ മാത്രമേ ലോകമെന്ന് ഓർക്കുകയുള്ളൂ. നമ്മുടെ സമ്പത്തും പണവുമെല്ലാം ബാങ്കിലിട്ടിച്ച് പോകുന്നവരെ ആരും ഓർക്കാറില്ല. എന്നാൽ ആ പണവും സമ്പത്തുമെല്ലാം ആർക്കെല്ലാം വിഭജിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അവരെല്ലാം നമ്മളെ എന്നും ഓർക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുമാത്രമേ നമുക്ക് സമ്പത്തായിട്ടുള്ളൂ, അതുമാത്രമേ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപമുള്ളൂ. കർത്താവിനെ എല്ലാ കാര്യത്തിലും അനുഗമിക്കാൻ വന്ന മനുഷ്യനോട് പറഞ്ഞത്
നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും, അതിനുശേഷം എന്നെ വന്ന് അനുഗമിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിനെ അനുഗമിക്കാനുള്ള ഒരു മാർഗം അതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ എന്നല്ല മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം അതാണ്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ മരിക്കുന്നത് വരെ എത്ര ആയിരം ആളുകളുടെ സഹകരണവും എത്രയായിരം ആളുകളുടെ സഹായവും ഉണ്ടെങ്കിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നത് മുതൽ ജനിച്ചു കഴിഞ്ഞാൽ ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ ഭവനവും അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാഭ്യാസവും എല്ലാ വളർച്ചയും എല്ലാം നമുക്ക് തരുന്നത് ഈ ലോകത്തിലുള്ള ആളുകളാണ്. അനേകം ആളുകളുടെ സഹകരണത്തിലെ ഒരു മനുഷ്യനും ജീവിക്കാൻ ഒക്കുള്ളൂ. അനേകം ആളുകളുടെ സഹകരണത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. സഹായം ആവശ്യമുള്ള എല്ലാവർക്കും സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഔദാര്യമല്ല. നമ്മൾ കൊടുക്കേണ്ട ഭിക്ഷയല്ല, നമ്മൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ലോകത്തിൽ സന്തോഷമുണ്ടാകും, സ്നേഹമുണ്ടാകും, എല്ലാ തരത്തിലുള്ളതായ അസ്വസ്ഥതകൾക്ക് മാറ്റമുണ്ടാകും. ലോകത്തിൻ്റെ അസ്വസ്ഥതകൾക്ക് ആകെ രണ്ട് കാരണങ്ങളേ ഉള്ളൂ, ഒന്ന് സ്വാർത്ഥതയും ഒന്ന് അഹങ്കാരവുമാണ്. ഈ രണ്ടും നിൽക്കുന്നിടത്തോളം കാലം ലോകത്തിൽ ഒരു സമാധാനം ഒരിടത്തും ഉണ്ടാവില്ല. അതിനെ ഹനിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഷെയറിംഗ് ആണെന്നുള്ളത് ഒസ്താദ്യോസ് ഇരുമനെ പഠിപ്പിച്ചു. അതാണ് ഈ ഷെയറിംഗ് ട്രസ്റ്റിൻ്റെ അടിസ്ഥാന തത്വമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പങ്കുവയ്ക്കലിൽ കൂടിയല്ലാതെ നമ്മുടെ സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും മാറ്റമുണ്ടാവില്ല. അതിന് നമുക്ക് പ്രചോദനം നൽകുന്നതായി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇനിയും കൂടുതലായിട്ട് ഈ ഷെയറിംഗ് ട്രസ്റ്റ് മുഖാന്തരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ അനുമോദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.